ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ. ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ ഇത്തരത്തിൽ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ടും അതുപോലെ ചെറിയ പ്ലോട്ടിൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന വീടുകളുടെ ഡിസൈൻ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് സാറിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുള്ള അറിയിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ലൈഫ് മിഷൻ്റെ ഒരു പുതിയ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ 2nd anniversaryയോട് അനുബന്ധിച്ചിട്ടുള്ള 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് 100 ദിവസം കൊണ്ട് ലൈഫ് മിഷനിലൂടെ പൂർത്തിയാക്കിയത് 20,073 വീടുകളാണ്. അതായത് 100-ദിന കർമ്മ പരിപാടി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു നമുക്ക്. ഈ ഒരു കാലയളവിൽ, 100 ദിവസത്തെ കാലയളവിൽ മാക്സിമം വീടുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അത്തരത്തിലാണ് 20,073 വീടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലൈഫിൻ്റെ 2020 പട്ടികയിൽ ഉൾപ്പെട്ട 20,000 ഗുണഭോക്താക്കളുമായിട്ട് 100 ദിവസം കൊണ്ട് കരാറ് വെക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇരട്ടിയിലെ അധികം പേരുമായിട്ട് 41,439 ഗുണഭോക്താക്കളുമായിട്ട് കരാർ വെക്കുവാൻ വേണ്ടി കഴിഞ്ഞു. പൂർത്തിയായ 20,073 വീടുകളുടെ താക്കോൽദാനവും 41,439 ഗുണഭോക്താക്കളുമായിട്ട് കരാറ് വെച്ചതിൻ്റെ പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൊല്ലം ജില്ലയിലെ കൊറ്റങ്കര മെക്കോണിലായിരുന്നു പരിപാടി നടന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് അധ്യക്ഷത വഹിച്ചത്. മന്ത്രിമാരായിട്ടുള്ള K കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, K ചിഞ്ചുറാണി എന്നിവർ മുഖ്യാതിഥികളായിട്ട് പങ്കെടുത്തു. ഇതേസമയം തന്നെ പുതുതായിട്ട് പൂർത്തിയാക്കിയ 20,073 വീടുകളിലും താക്കോൽ കൈമാറ്റ ചടങ്ങ് നടന്നു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത കുറച്ച് വീടുകളുടെ ഫോട്ടോസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതുവരെ സംസ്ഥാനത്ത് പൂർത്തിയായ ആകെ വീടുകളുടെ എണ്ണം 342,156 കഴിഞ്ഞു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 1,06,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാനായിട്ടാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതിൽ 2022 ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെ 54,648 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 67,000+ വീടുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണുള്ളത്. എല്ലാ ഭവനരഹിതർക്കും അടച്ചുറപ്പുള്ള വീട് ലഭ്യമാക്കുവാനുള്ള ഇടപെടൽ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വികസനങ്ങൾ പാവപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദം തന്നെയായിരിക്കും. തുടർന്നും ലൈഫ് മിഷൻ പദ്ധതിയുടെ അപേക്ഷകളൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ നിങ്ങളത് അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.